സാംസൺ വാസ് മൂവ്ഡ് ബൈ ദി സ്പിരിറ്റ്. ഈ അന്ത്യകാലങ്ങളിൽ അങ്ങനെ ഒന്ന് ചലിപ്പിക്കുവാൻ, ഒന്ന് ചലിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുകയാണ്, ഒരു ശിംശോൻ ജനിക്കുവാൻ കാത്തിരിക്കുക, ഒരു ശിംശോന്റെ സമർപ്പണമുള്ള ഒരു വ്യക്തിയെ ദൈവം കാത്തിരിക്കുകയാണ്, നോക്കുകയാണ്. ദൈവം അത് കണ്ടെത്തി. എലിസീസ ബാബക്കളെ, നമ്മൾ അത് കണ്ടെത്തി. നിങ്ങൾ അത് കണ്ടെത്തുമോ? രാജ്യങ്ങളിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ അത് കണ്ടെത്തുമോ? Will God find you so that he can entrust you with a Samson anointing? Hallelujah. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന്, ഞാൻ മറ്റൊരു വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല അവനെ കുറിച്ച് അറിവ് കിട്ടാത്തവർക്കും കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. 18-ാമത്തെ വാക്യം വായിക്കാം. 18-ഉം 19-ഉം ഒന്നുകൂടെ ചേർത്ത് ഒന്ന് വായിക്കാം. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട്, വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനികയില്ല. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. I have fully preached the gospel. Amen. Of Hallelujah. I fully proclaimed, I fully represented the gospel. യേശുവിന്റെ സുവിശേഷത്തെ യെരുശലേം മുതൽ രാജ്യങ്ങളിലേക്ക് തന്റെ മേൽ അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ കൊടുത്ത ദൈവത്തിന്റെ നിയോഗമായിരുന്നു. പത്രോസിന് യഹൂദന്മാരുടെ മധ്യത്തിൽ, പൗലോസിന് ജാതികളുടെ മധ്യത്തിൽ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി പൗലോസ് പറയുക, ഞാൻ അത് നിവർത്തിച്ചു. I fully preached it. ഞാൻ അതിനെ പൂർണ്ണമായി പ്രസംഗിച്ചിരിക്കുന്നു. എങ്ങനെയാ പ്രസംഗിച്ചത്? എന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, through mighty signs and wonders by the power of the Spirit of God, so that from Jerusalem round about Illyricum I fully preached the gospel. അതെ, ഏലസീസ ബാബക്കളെ, ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യനാളുകളിൽ നിങ്ങളിലൂടെ യേശുവിന്റെ സുവിശേഷത്തെ പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ആവലോടെ എനിക്ക് ആരെ ഒന്ന് മൂവ് ചെയ്യുവാൻ കഴിയും? ആരെയാണ് എനിക്കൊന്ന് ഉദ്ധിമിപ്പിക്കുവാൻ കഴിയുന്നത്, ഒന്ന് ചലിപ്പിക്കുവാൻ കഴിയുന്നത്? എനിക്കെന്റെ ശിംശോനെ കിട്ടുമോ? എനിക്കെന്റെ പൗലോസിനെ കിട്ടുമോ? പത്രോസിനെ കിട്ടുമോ? പരിശുദ്ധാത്മാവിനാൽ ചലിപ്പിച്ചതുപോലെ, നിയോഗത്താൽ, ആത്മനിയോഗത്തിൽ പ്രവചിച്ചതുപോലെ, ക്യാൻ ഗോഡ് ഫൈൻഡ്? നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, സുവിശേഷത്തെ വചനം കൊണ്ടും ദൈവശക്തി കൊണ്ടും, through word and deed, through mighty signs and wonders, by the power of the Holy Spirit, I have fully preached the gospel. വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. ആമേൻ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ ബലം, ആ വല്ലഭത്വം, ആ അഭിഷേകം, ആ സാധാരണ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും ചെയ്തെടുക്കുവാൻ ഉള്ള ദൈവത്തിന്റെ അഭിഷേകത്തെ നമുക്കൊന്ന് സ്വീകരിക്കാം, ഒന്ന് പ്രാപിക്കാം, ഒന്ന് ഏൽപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അസാധാരണമായ അഭിഷേകത്തിന്റെ ഉടമയായിരുന്നു, അസാധാരണമായ ദൈവപ്രവൃത്തികൾ ചെയ്തെടുത്ത ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. പക്ഷെ ശിംശോന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ, തന്റെ ജീവിതത്തിന്റെ വിളി, തന്റെ ജീവിതത്തിന്റെ ദൗത്യം, തന്നെ എന്തിനാണ് ദൈവം വിളിച്ചത്, എന്താണ് തന്റെ മേൽ പകർന്നത്, എന്ത് നിയോഗമാണ് എന്ന് ആ ഒരു ഗൗരവം നഷ്ടപ്പെട്ട ശിംശോൻ ആത്മശക്തിയുടെ ആഴം തന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ എവിടേക്കോ താൻ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്ത് കളഞ്ഞു. ആ വിളിയിൽ നിന്ന്, ആ ദൈവ ഭയത്തിൽ നിന്ന്, ആ ദൈവ നിയോഗത്തിൽ നിന്ന് എവിടേക്കോ തന്റെ കാലുകൾ വഴുതി പോകുവാൻ ഇടയായിത്തീർന്നു. അഭിഷേകത്തിന്റെ ആഴം നമ്മുടെ മേൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ, അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയും ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടിയും അസൈൻമെന്റിന് വേണ്ടി ദൈവം വിളിക്കുമ്പോൾ, പതിയിരുന്ന് അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന ആ അഭിഷേകത്തെ ചുമക്കുന്ന വ്യക്തികളെ, ആ വിളി ചുമക്കുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് അവരെ നിലം പരിചയമാക്കുവാൻ, നശിപ്പിച്ചു കളയുവാൻ, അവരെ ബന്ധിക്കുവാൻ, ഇല്ലായ്മയാക്കുവാൻ പ്രവർത്തിക്കുന്ന പൈശാചിക ഗൂഢാലോചനകൾ നമുക്കിവിടെ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. ഇത്ര വലിയ അഭിഷേകത്തെ ചുമക്കുന്ന, ദൈവപ്രവർത്തികൾക്ക് വേണ്ടി വിളിച്ച ഈ വ്യക്തിയുടെ ജീവിതത്തിൽ, ശിംശോന്റെ ജീവിതത്തിലുള്ള പാപ സ്വഭാവങ്ങൾ, കുറവുകൾ, ജഡികമായ കാര്യങ്ങൾ, അത്ര വലിയ പൊസിഷനിൽ നിന്ന് തന്നെ താഴെ വീഴ്ത്തുവാൻ ഇടയായി തീർന്ന അവസ്ഥകൾ, അത് നമുക്കൊന്ന് ചിന്തിക്കാം. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്നു, അവിടെ ഒരു വേശ്യയെ കണ്ടു, അവളുടെ അടുക്കൽ ചെന്നു. ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഗസക്ക് അറിവ് കിട്ടി. അവൾ വന്ന് വളഞ്ഞു അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അനങ്ങാതെയിരുന്നു. ശിംശോൻ
അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കതകും കട്ടിളക്കാർ രണ്ടും ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. ശിംശോൻ പാപം ചെയ്യുകയാ, വേഷ്യെടുത്ത് പോവുകയാ. അതിന്റെ മധ്യത്തിൽ എണ്ണിച്ചു എന്തൊക്കെ സൂചന കിട്ടിക്കാണും. അതിന്റെ മധ്യത്തിൽ താൻ ചെയ്യുന്ന അസാധാരണമായ ദൈവപ്രവർത്തികളാണ്. ഒരു സൈഡിൽ തന്റെ ജീവിതത്തിൽ കൂടെ അസാധാരണമായ അഭിഷേകത്തിന്റെ ആഴം ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയാ. ഒരു സൈഡിൽ ജീവിതത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, താൻ ഒരു നാസ്രിയാണ്, ഐ എം എ നാസ്രൈറ്റ്, അശുദ്ധമായത് പാപമായത് വേർപെട്ടൊരു വ്യക്തിയാണ്, വലിയ ദൈവിയ വിളിയും ദൈവ നിയോഗമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ബോധ്യമാണ് തന്നെ ഭരിക്കേണ്ടത്. പക്ഷെ എവിടെയോ സാംസൺ ആ ബോധം നഷ്ടപ്പെട്ടു, ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. താൻ വേശിയെടുത്ത് പോയി പാപം ചെയ്തു. അതിന്റെ മധ്യത്തിൽ ഇവർ പിടിക്കാൻ വന്നപ്പോൾ വീണ്ടും താൻ എഴുന്നേറ്റ് നിന്ന് കൊടയുമ്പോൾ ആ ശക്തി തന്നിലൂടെ പുറപ്പെടുകയാണ്, പട്ടണവാതിൽ പറിച്ചെടുക്കുകയാണ്. പക്ഷെ എവിടെയോ സാംസൺ അറിയാതെ വീണ്ടും വീണ്ടും പൈശാചിക ട്രാപ്പിലേക്ക്, പൈശാചികമായിട്ടുള്ള ആ ഒരു ഗൂഢാലോചനയിലേക്ക്, ആ തന്ത്രത്തിലേക്ക് പിശാച് വലിച്ചിഴയ്ക്കുന്ന ഒരു അവസ്ഥ. അസാധാരണമായ ദൈവശക്തിയെ ദൈവം തുറന്നു വിടുമ്പോൾ, അസാധാരണമായ ദൈവത്തിന്റെ അഭിഷേകം, അത് ദൈവശക്തിയോട്ടെ, അത് ജ്ഞാനമായിക്കോട്ടെ, പരിജ്ഞാനമായിക്കോട്ടെ, ഏത് മേഖലകളിലും പരിശുദ്ധാത്മാവ് അതിശക്തിയോട് നമ്മെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോനിലൂടെ നമ്മോട് പറയുകയാണ്, There is a demanding kingdom that's waiting for your fall. നിന്നെ നിലം പരിചയമാക്കുവാൻ, നിന്നെ തകർത്തു കളയുവാൻ, നിന്നെ ഇല്ലായ്മയാക്കുവാൻ ഒരു സാമ്രാജ്യം കാത്തിരിക്കുകയാ, അവരെ തന്ത്രം മെനയുകയാ. And therefore, be holy. Do not compromise your character. നിന്റെ സ്വഭാവത്തെ അല്പസുഖത്തിന് വേണ്ടി, അല്പ സൗഹൃദത്തിന് വേണ്ടി, അല്പ കാര്യശാന്തിക്ക് വേണ്ടി, do not compromise. It's a heavy, heavenly, high calling. Samson. Hallelujah. നാലാം വാക്യം. പടിപടിയായി സാംസൺ താഴെ വീഴുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം വേഷ്യെടുത്ത് പോയി, പക്ഷെ അതിന്റെ മധ്യത്തിലും അസാധാരണമായ അഭിഷേകം ചലിക്കുന്നു. യെസ്. അതിന്റെ ശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഓ, ദലീല അടുത്ത ഫിലിസ്ത്യ സ്ത്രീയാണ്. ഇസ്രായേലിൽ എത്രയോ സ്ത്രീകളുണ്ട്, എത്ര പേരെ അവന് ഭാര്യയായി സ്വീകരിക്കാം. പക്ഷെ എന്തോ ശിംശോന് ഫിലിസ്ത്യ സ്ത്രീകളോട് ഭയങ്കര സ്നേഹം. സിസ്റ്റർമാരെ, ദൈവമക്കളെ, ചിലർക്ക് സ്ത്രീകളായിരിക്കാം, ചിലർക്ക് പണമായിരിക്കാം, ചിലർക്ക് പ്രശംസയായിരിക്കാം, മാനമായിരിക്കാം. ശിംശോനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീക്ക്നെസ്, അവന്റെ പാപ സ്വഭാവം സ്ത്രീകളായിരുന്നു. ഇന്ന് ഒത്തിരി ദേവദാസിമാരെ, ദേവദാസിമാരെ, ദൈവമക്കളെ ഒക്കെ പിശാച് ട്രാപ്പ് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കില്ല, പൈസയായിരിക്കാം, സ്ഥാനത്തിന് വേണ്ടിയുള്ള മോഹമായിരിക്കാം, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളായിരിക്കാം, വലിയ പൊസിഷന് വേണ്ടിയുള്ള. ഇറ്റ് മേ ബി മണി, ഇറ്റ് മേ ബി പൊസിഷൻ, ഇറ്റ് മേ ബി ഫെയിം, ഇറ്റ് മേ ബി വുമൻ, ഇറ്റ് മേ ബി മെൻ. അത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും. ഇറ്റ്സ് എ ട്രാപ്പ്. ആരെങ്കിലും ഒക്കെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, എവിടെയെങ്കിലും ഒക്കെ ദൈവം ശക്തിയോട് ചലിക്കുവാൻ തുടങ്ങുമ്പോൾ, ദേ ബിക്കം ഹൈ ടാർഗറ്റ്സ്. സാംസന് നമ്മോട് പറയാനുള്ളത്, ഞാൻ മിസ് ചെയ്തു, ദൈവമക്കളെ, ഞാൻ മിസ് ചെയ്തു, എന്റെ മേൽ വലിയ അഭിഷേകം പകർന്നതാ, നിയോഗം പകർന്നതാ, ഞാനൊരു നാസ്രിയായിരുന്നു, പക്ഷെ ഞാൻ അത് ലാഘവമായിട്ട് എടുത്തു, ഞാൻ കോംപ്രമൈസ് ചെയ്തു, ഞാൻ തെറ്റിപ്പോയി. ഇതാ ദലീല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ സോരേക്കിന്റെ പ്രദേശത്തിൽ അവളെ കണ്ടു, അവളോട് ഭയങ്കരമായി ഇഷ്ടമായി തീർന്നു. അടുത്ത ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന്, ഫിലിസ്ത്യ സ്ത്രീയാണ് അവൻ ഇഷ്ടപ്പെട്ടത്, പക്ഷെ അവനെ നശിപ്പിക്കുവാൻ, അവനെ ബന്ധിക്കുവാൻ, അവന്റെ അഭിഷേകത്തെ ചോർത്തി കളയുവാൻ, ഇല്ലായ്മയാക്കി കളയുവാൻ പ്രവർത്തിക്കുന്ന ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, ഒരു ഫിലിസ്ത്യ സ്ത്രീ ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട് ചേരുകയാണ്. യെസ്. അവളോട്, നീ അവനെ വശീകരിച്ച്, നീ എന്ത് ചെയ്യണം, അവനെ വശീകരിക്കണം, അവന്റെ മഹാശക്തി ഏതിലെന്നും, അവന്റെ മഹാശക്തി എങ്ങനെയാ അവനെ അഭിഷേകം ചലിക്കുന്നത്, നീ പഠിച്ചെടുക്കണം. ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന്, അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞു. പൈശാചിക സാമ്രാജ്യം, ഞാൻ ശിംശോനെ കുറിച്ചല്ല, അന്ത്യകാല ദൈവസഭയെ വശീകരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന്, ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്ന എത്രയോ ദേവദാസന്മാർ, എത്രയോ ദേവദാസിമാർ അവർ നിലംബരിചയായി പോകുന്നു. ഒരിക്കൽ കത്തി ശോഭിച്ചു നിന്ന ദേശങ്ങളെ കുലുക്കിയ ദേവദാസന്മാർ, ദേവദാസിമാർ ഈ പൈശാചിക ട്രാപ്പുകളിൽ അവരുടെ സ്വഭാവത്തിൽ വന്ന ആ വീഴ്ചകൾ, അവർ പാലിക്കേണ്ട മുൻകരുതലുകൾ പാലിക്കാതിരുന്നപ്പോൾ വശീകരിക്കുന്ന ദലീലയുടെ പിടിയിലായി. അഭാഗങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ സാംസൺ ആദ്യം തുറന്നില്ല. ദലീല ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറ, എന്റെ ശക്തി എവിടെയാ? സാംസൺ ആദ്യം കള്ളം പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം പിടിച്ചുകെട്ടി, രണ്ടാമത്തെ പ്രാവശ്യവും കള്ളം പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യവും പറഞ്ഞില്ല, അഭിഷേകത്തിന്റെ രഹസ്യം പറഞ്ഞില്ല, ഇവിടെ മൂന്ന് പ്രാവശ്യം പറഞ്ഞില്ല. പക്ഷെ പതുക്കെ പതുക്കെ അവന്റെ രഹസ്യത്തിന്റെ അടുക്കത്തിലേക്ക് വന്നു. എന്റെ രഹസ്യത്തിന്റെ കാരണം എന്താണ്? ഞാൻ ഒരു നാസ്രിയാണ്, എന്റെ മുടി ഇതുവരെ വെട്ടിയിട്ടില്ല, അവിടെയാണ് ദൈവം അഭിഷേകത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ശിംശോനുള്ള ബന്ധത്തിൽ തന്റെ മുടിയില്ല, ഒരുപക്ഷെ നമ്മോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത നിലവാരങ്ങളിലാണ് അഭിഷേകം പ്രവർത്തിക്കുന്നത്. ചിലരുടെ കൈകളിലൂടെ അഭിഷേകം പ്രവർത്തിക്കും, ചിലരുടെ കണ്ണുകളിലൂടെ അഭിഷേകം പ്രവർത്തിക്കും, വാക്കുകളിലൂടെ, വ്യത്യസ്ത നിലവാരങ്ങളിലൂടെ. എവിടെ കൂടെയാണ് ഈ അഭിഷേകം ചലിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? അതിനെ ക്യാപ്ചർ ചെയ്യുവാൻ എപ്പോഴും പൈശാചിക സാമ്രാജ്യം ട്രാപ്പ് ചെയ്യുവാനിടയായിരുന്നു. യെസ്. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളിൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് പരവശനാക്കി തീർത്തു. തന്റെ ഉള്ളം മുഴുവൻ അവളെ അറിയിച്ചു. പൈശാചിക ദലീലമാർ, അതൊരു സ്ത്രീ ആയി ശിംശോൻ വെളിപ്പെട്ടുവെങ്കിലും അതൊരു ആത്മാവാണ്.
ദുരാത്മാവാണ്, ഒരു ദുരാത്മാവാണ്, ദുർശക്തിയാണ്. അത് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരേപോലെ ആക്രമിക്കുന്ന ദലീലയുടെ ദുർവ്യാപാരം, ദുർശക്തികൾ, പൈശാചിക ശക്തികളാണ്. വശീകരിച്ച്, ഒന്നെങ്കിൽ പണമോഹത്തിൽ വശീകരിച്ച്, സ്ഥാനമോഹങ്ങളിൽ വശീകരിച്ച്, അല്ലെങ്കിൽ കാമശക്തികളിൽ വശീകരിച്ച് ദലീലയുടെ ആക്രമണം അസഹ്യപ്പെടുത്തി അവനെ പരവശനാക്കി കളഞ്ഞു. യെസ്, ശൗര്യക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല. ആ രഹസ്യം പറയുകയാണ്, ശൗര്യക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ഞാൻ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ശൗര്യം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും. ഞാൻ സാധാരണ മനുഷ്യനെ പോലെ, എന്റെ അഭിഷേകം പോയാൽ, എന്റെ വിളിയുടെ മഹത്വം പോയാൽ ഞാൻ സാധാരണ വ്യക്തിയെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. തന്റെ ഉള്ളം മുഴുവനും അവനെ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ to anyone you cannot trust. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയോട് നിങ്ങളുടെ ഹൃദയം തുറക്കരുത്. Until unless you prove them again and again and again and again, never open the secrets of life. Never open the secrets. അവർ വീണ്ടും 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 പരീക്ഷിക്കപ്പെട്ട് അവർ വിശ്വസ്തരെന്ന് കാണുന്നവരെ നിങ്ങളുടെ ഹൃദയം തുറക്കരുത്. ഓക്കെ, അടുത്ത 18-ാമത്തെ വാക്യത്തിലേക്ക്. അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി. ദൈവത്തിന്റെ അസാധാരണ അഭിഷേകം, നിയോഗം, ചുമന്ന ശിംശോൻ അസാധാരണമായ പരിശുദ്ധാത്മാവ് ഇരച്ചു കയറിക്കൊണ്ട് മൂവ് ചെയ്യുവാൻ, സിംഹത്തെ ഒലിച്ചു കയറുവാൻ, 300 കുറുക്കന്മാരെ പിടിച്ചു കെട്ടുവാൻ, പട്ടണവാതിലുകളെ പറിച്ചു കളയുവാൻ കഴിയുന്ന അത്ര ബലവാനായ ശിംശോനെ വെറും സാധാരണക്കാരനാക്കി. ഒരു സ്ത്രീ തന്റെ മടിയിൽ ഉറക്കി കളഞ്ഞു. യെസ്, ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. ശരി, 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ ഫിലിസ്ത്യരിതാ എന്ന് വരുന്നു എന്ന് പറഞ്ഞു. 20-ാമത്തെ വാക്യം സ്തോത്രം, വളരെ വേദനാജനകമായി ശംശോന്റെ ജീവിതത്തിൽ വന്ന വലിയ വീഴ്ച അവൻ തിരിച്ചറിഞ്ഞില്ല. അവൻ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അവൻ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, something was losing out of him. And this was that end. ഇതു അതിന്റെ അവസാനമായിരുന്നു. Yes. ഉടനെ അവൻ ഉറക്കമുണർന്നു. അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ. യഹോവ തന്നെ വിട്ടു. ആ അഭിഷേകം തന്നെ വിട്ടുപോയി. ആ ദൈവകൃപ തന്നെ വിട്ടുപോയി എന്ന് താൻ തിരിച്ചറിഞ്ഞില്ല. ഓരോ പ്രാവശ്യം ചാടി എണ്ണിച്ച് വരുമ്പോൾ താൻ അറിയാതെ ആ നിയോഗത്തിന്റെ മധ്യത്തിൽ അഭിഷേകം തന്റെ മേൽ ഇരിച്ചു കയറുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു, ഒരു അനുഭവം ഉണ്ടായിരുന്നു. എത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ തടസ്സമാണെങ്കിലും, താൻ ചാടി എണ്ണിക്കുമ്പോൾ, താൻ കൈകളെല്ലാം ഒന്ന് കുലുക്കുമ്പോൾ, ഒന്ന് പിടിച്ചു എറിയണമെന്ന് ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ചലിപ്പിച്ച് താൻ പരിശുദ്ധാത്മാവിന്റെ ഒരു ചാലായി, ഒരു ചലനത്തിനെ സൃഷ്ടിക്കുവാൻ ദൈവം ശിംശോന്റെ കരങ്ങളിൽ എടുത്ത പതിവായിരുന്നു. തന്നെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും, താൻ ചലിച്ചു തുടങ്ങും. താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊരു ചാലായി, ഒരു ചലനത്തെ സൃഷ്ടിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്ത ശിംശോൻ. അതുപോലെ തന്നെ താൻ ചാടി എണ്ണിക്കുകയാണ്. ഫിലിസ്ത്യർ വന്ന് നിൽക്കുമ്പോൾ താൻ വിചാരിച്ചു ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ നടക്കുമെന്ന്. പക്ഷെ താൻ അറിയാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ വിട്ടുപോയെന്ന് ശിംശോൻ തിരിച്ചറിയുന്നു. അടുത്ത വാക്യം 21-ാമത്തെ വാക്യം, ഫിലിസ്ത്യരോ അവനെ പിടിച്ചു. അവൻ നോക്കിയേ, നിന്റെ സ്വഭാവത്തിൽ നീ വീഴുവാൻ തുടങ്ങുമ്പോൾ, നീ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, സംതിങ് ഹാപ്പൻസ് ഡൗൺവേർഡ്. അവൻ വീണ്ടും താഴോട്ട് പോകുക, അവനെ പിടിച്ചുകെട്ടുകയാണ്. യെസ്, കണ്ണ് കുത്തിപ്പൊട്ടിച്ച്. അവന്റെ കണ്ണ് അവനെ പിടിച്ചുകെട്ടിയെന്ന് മാത്രമല്ല, അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ഗസയിലേക്ക് കൊണ്ടുപോയി. അവനെ ഗസയിലേക്ക്, അവനെ എവിടെ ശോഭിച്ചു നിന്നു, അവിടെ അവനെവിടെ ഒരു ടെറർ ആയിരുന്നു, എവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ വലിയ നിലവാരങ്ങളിൽ ഉപയോഗിച്ചുവോ, എവിടെ പൈശാചിക സാമ്രാജ്യത്തിന് അവനൊരു പേടി സ്വപ്നമായിരുന്നു, അവിടെ തന്നെ അവനെ ഒരു ബന്ധിയായി അവന്റെ കണ്ണു പൊട്ടിച്ച് ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി, മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവനെ മാവ് പൊടിക്കുന്ന കാളകൾ, പണ്ട് കാലത്ത് വലിയ മാവ് പൊടിക്കുവാൻ വലിയ ചക്കകളിൽ വലിയ കാളകളെ, മൃഗങ്ങളെ കൊണ്ട് വലിച്ച് ഈ ചക്ക കറക്കുന്നത് പോലെ, ഇപ്പൊ ഇതാ അഭിഷിക്തരായ സാംസൺ ഒരു മൃഗത്തെ പോലെ അവനെ നിന്ദിക്കുക, പരിഹസിക്കുക. അന്ത്യകാല സഭ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആഴമായി പകരപ്പെടുന്ന ഈ രൂപ കാറ്റടിച്ച് അസാധാരണമായ ദൈവകൃപകളും അഭിഷേകത്തിന്റെ ആഴങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നാം മറന്നുപോകരുത് നമ്മുടെ സ്വഭാവം, നമ്മുടെ സമർപ്പണം, ദൈവത്തോടുണ്ടായിരിക്കുന്ന നമ്മുടെ വിശുദ്ധി, ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയം പാലിക്കേണ്ട ആ മുൻകരുതലുകൾ. ബി ആൻ അൺകോംപ്രമൈസിംഗ് പേഴ്സൺ. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഒക്കെ സാംസൺ നമ്മോട് പറയണം. ഫ്രം ദ ഗ്രേറ്റ് പ്ലേസ് ആൻഡ് പൊസിഷൻ, ഒരു മൃഗത്തെ പോലെ നിന്ദിക്കുക, ശത്രുവിന്റെ ക്യാമ്പിൽ അവനൊരു ഹാസ്യപാത്രമായി മാറുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിലും ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് 28-ാമത്തെ വാക്യം, അതിന്റെ മധ്യത്തിൽ പിന്നെ ശിംശോനെ വീണ്ടും പരിഹസിക്കാൻ വേണ്ടി ദാഗോന്റെ ഗോത്രത്തിൽ, ക്ഷേത്രത്തിൽ, ആലയത്തിൽ കൊണ്ടുവന്നു. 3000 ആൾക്കാർ കൂടി, ഫിലിസ്ത്യർ കൂടി, കൊണ്ടുവാ, നീ ഇവരെ ഒന്ന് കൊണ്ടുവന്ന് ഇവനെ കൊണ്ട് നമുക്കൊരു എന്റർടൈൻമെന്റ്, ഒരു സന്തോഷം കൊണ്ടുവരുവാനായി, നമ്മളെ ഒന്ന് ആസ്വദിപ്പിക്കുവാൻ ഇവനെ നമുക്ക് ഒരു കാഴ്ച വസ്തുവാക്കാം എന്നൊക്കെ പറഞ്ഞ് ശിംശോനെ ദാഗോന്റെ ഗോത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ മധ്യത്തിൽ എവിടേക്കോ ശിംശോന്റെ തന്റെ തെറ്റുകൾ മനസ്സിലായി, തന്റെ കുറവുകൾ മനസ്സിലായി, തന്റെ വീഴ്ച മനസ്സിലായി, തന്റെ ജീവിതത്തിൽ വന്ന പാപത്തിന്റെ അവസ്ഥകൾ മനസ്സിലായി, താൻ കോംപ്രമൈസ് ചെയ്ത കാര്യത്തെ കുറിച്ചുള്ള ബോധ്യം തന്റെ ഹൃദയത്തിൽ വന്നു.
തന്റെ വേദനകളുടെ മധ്യത്തിൽ, തന്റെ വീഴ്ചയുടെ മധ്യത്തിൽ, തന്റെ കുറവുകളുടെ മധ്യത്തിൽ തൻ ദൈവത്തോട് നിരക്കുവാൻ തുടങ്ങി. ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ഒരു വലിയ പ്രാർത്ഥനയാണ് ശിംശോന്റെ പ്രാർത്ഥന. 28-ാമത്തെ വാക്യം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. And Samson prayed unto God. നീ വീണു പോയാലും, നീ വഴിതെറ്റി പോയാലും, വീണ്ടും മടങ്ങി വരുന്ന, നിന്നെ മടക്കി വരുത്തുവാൻ കഴിയുന്ന, നിനക്ക് വീണ്ടും ധൈര്യം പകർന്നു വരുവാൻ കഴിയുന്ന ഒരു ദൈവമത്രേ നമ്മുടെ ദൈവം. മനസ്സലിവും കരുണയുമുള്ള ഒരു ദൈവമാണ് ശിംശോന്റെ ദൈവമെന്ന് താൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് താൻ മനസ്സാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. Then Samson called on the Lord and said, Oh Lord God, please remember me and please strengthen me only this once, O God, that I may be avenged on the Philistines for my eyes. And Samson grasped the two middle pillars in which the house rested. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ഞാൻ ഫിലിസ്തീനോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിന്മേലുള്ള അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെ മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. മാനസാന്തരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീണ്ടും ശിംശോൻ വരിക. തെറ്റുപറ്റി വീണുപോയി, പാപം ചെയ്തു, അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു. വീണ്ടും മാനസാന്തരപ്പെടുക, താഴുകയാണ്, ദൈവസന്നിധിയിലേക്ക് വരികയാണ്. ശിംശോൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചോദിക്കാനല്ല. ശിംശോൻ പറയുക, God, one more time, one more time. എന്നിലൂടെ ഈ അഭിഷേകം ചലിക്കണം, ഈ ശക്തി വെളിപ്പെടണം. One more time, let the strength be manifested. What a prayer. ദൈവം ആ പ്രാർത്ഥന കേട്ടു. നീ എനിക്ക് ജീവിക്കേണ്ട ദൈവമേ, one more time. എന്റെ മരണത്തിലും ഞാൻ ജീവിച്ചിരുന്നത് പോലെ തന്നെ അങ്ങയുടെ ആത്മാവ് എന്നിലൂടെ ചലിച്ചു എന്ന ഉറപ്പോടെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശിംശോനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്റെ മരണത്തെങ്കിൽ തന്റെ ജീവിതത്തിൽ ചെയ്തെടുത്തതിനേക്കാൾ തന്റെ മരണത്തിൽ ചെയ്തെടുത്ത ഒരു അഭിഷേകം സ്വർഗീയമായതിനെ ഭൗമികമായ കാര്യത്തിൽ നിങ്ങൾ വിറ്റുകളയരുത്. Don't trade the heavenly for the earthly. Don't lose the eternal for the temporal. നിത്യമായത്, താൽക്കാലികമായത് വേണ്ടി നിങ്ങൾ വിറ്റുകളയരുത്. Don't miss the spiritual for the essential. ആത്മീയമായത്, ജഡികമായത് വേണ്ടി നിങ്ങൾ വിറ്റുകളയരുത്. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Don't take sin lightly. Paapathil aagavumayi nam edukkarathu. Don't mess up with sin. Your anointing is costly. Your calling is costly. ഞാനിവനുമായ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂത്, മൂവ്ഡ് ബൈ ദ സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുവാൻ, ആ ചലിപ്പിക്കുന്ന ആ പ്രവൃത്തിയിൽ ഒന്ന് ചലിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ അന്വേഷിക്കുന്നു. വായിക്കാം, നമുക്കത് വായിച്ചു കേൾക്കാം. യെസ്. മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉദ്യമിപ്പിച്ച്. The spirit of God began to stir him, move him. ഇന്ന് ചോദ്യം, ആരെയാണ് പരിശുദ്ധാത്മാവിന് മൂവ് ചെയ്യുവാൻ, സ്റ്റിർ ചെയ്യുവാൻ കഴിയുന്നത്? To whom can the Holy Spirit stir and move? ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നു, ഒരു കുടുംബത്തെ നോക്കുന്നു, ഒരു മണവാട്ടിയെ അന്വേഷിക്കുന്നു, ഒരു സഭയെ ദൈവം നോക്കുന്നു. പക്ഷെ ആരാണ് പരിശുദ്ധാത്മാവിന്റെ റേഞ്ചിലേക്ക് ഒന്ന് കയറി വന്ന് ഒന്ന് ചലിപ്പിക്കപ്പെടുവാൻ? Whom can the Holy Spirit move? Whom can the Holy Spirit stir? ഇന്നത്തെ ഈ മെസ്സേജിലൂടെ നാം പഠിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ, ആടുമേലാണ് ദൈവത്തിന്റെ അഭിഷേകം അസാധാരണമായ നിലവാരത്തിൽ പരിശുദ്ധാത്മാവിനെ തുറന്നു വിടുവാൻ കഴിയുന്നത്. Where does the extraordinary unusual anointing operate? One, wherever there is unusual consecration, അസാധാരണമായ സമർപ്പണം. സാംസൺ കേൾക്കുമ്പോൾ തന്നെ, ആ വാക്ക് കേൾക്കുമ്പോൾ, ആ വ്യക്തിയെ കേൾക്കുമ്പോൾ തന്നെ, ഹി വാസ് എ നസറൈറ്റ്. അതിനർത്ഥം തീവ്രമായി സമർപ്പിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വേർപെട്ടിരിക്കുന്ന ഹൃദയം, മനസ്സ്, വികാരങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി മാത്രം കോൺസെക്രേറ്റഡ് ആയി, സെപ്പറേറ്റഡ് ആയി, ഡിവോട്ടഡ് ആയിരിക്കുന്ന. Wherever unusual consecration will manifest, unusual anointing and the stirrings and the movings of the Holy Spirit will be evident. Unusual consecration at ranks, unusual workings and stirrings and movings of the Holy Spirit. Yes, then you must be a person of unusual consecration. You must be a Nazarite. You can't mix with the world. Logathode idagalangi jeevikkunna half hearted consecration will not cause the Holy Spirit of God to stir you. You are outside. Angane ulla oru vyakti aanengil ningal aa range inde porathaanu. But he's saying, come into unusual consecration. Devathinte parishuddhaatmavine aarya chalipikkan kazhiyunnu? 2 Peter 1:21 പറയുന്നു, they were moved, holy men were moved by the Holy Spirit and they spoke and prophesied. ദൈവത്തിന്റെ വിശുദ്ധ മനുഷ്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ, the men of God,
Wherever unusual holiness, അസാധാരണമായ വിശുദ്ധി, വാക്കുകളിൽ, നോട്ടത്തിൽ, ഡീലിംഗ്സിൽ, സംസാരത്തിൽ, ജീവിതാഭിലാഷങ്ങളിൽ, it's a separation from the world and a union with God. Holy men were moved by the Holy Spirit. Whom can the Holy Spirit move? ആരെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉദ്ധിപ്പിക്കുവാൻ ചലിപ്പിക്കാൻ കഴിയുന്നത്? Holy people, holy men, holy women. One, those who are consecrated. Unusual consecration, unusual anointing, unusual holiness, unusual anointing. മർക്കോസിന്റെ സുവിശേഷം 1:12 പരിശുദ്ധാത്മാവ് യേശുവിനെ നിർബന്ധിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ആരെയാണ് പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കുവാൻ കഴിയുന്നത്? Someone who is consecrated for unusual assignment. ആരെയാണ് പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കുവാൻ കഴിയുന്നത്? അസാധാരണ നിയോഗങ്ങളെ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ അസൈൻമെന്റുകളെ ടേക്ക് അപ്പ് ചെയ്യുവാൻ ധൈര്യം കാണിക്കുന്നവർ. Whoever will plug into the unusual assignment of God, the Holy Spirit of God can move them. ലൂക്കോസിന്റെ സുവിശേഷം 2:25 വാക്യത്തിൽ ആത്മനിയോഗത്താൽ ശിമയോൻ ആലയത്തേക്ക് വന്നു യേശുവിനെ കൈകളിലെടുത്തു. ശിമയോനെ പരിശുദ്ധാത്മാവ് ചലിപ്പിച്ച് കൃത്യസമയത്ത്, കറക്റ്റ് ടൈമിൽ, കറക്റ്റ് സമയത്ത്, കറക്റ്റ് വ്യക്തിയെ യേശുവിനെ കൈകളിൽ. He was a man of unusual faith. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ മരിക്കുകയില്ല എന്ന് വെളിപ്പാട് കിട്ടി, വാക്തത്വ വചനം കിട്ടി, വെളിപ്പാട് കിട്ടിയവൻ. A man who carries unusual faith. അന്ന കൃത്യസമയമായപ്പോൾ ആ തിരക്കിനിടയ്ക്ക് വന്ന് യേശു കുഞ്ഞിനെ കൈകളിൽ എടുക്കുകയാണ്. A woman who spent her time in fasting and prayer. പ്രാർത്ഥനയിൽ, ഉപവാസത്തിലും തന്നെ തന്നെ വേർതിരിച്ച അന്ന ദൈവത്തിന്റെ ആത്മനിയോഗത്തിൽ കയറി വന്ന ആ ചലനത്തെ. Unusual consecration. ഒന്ന് വിളിച്ചു പറയാം, unusual consecration. അസാധാരണമായ സമർപ്പണം, അസാധാരണമായ വിശുദ്ധി, അസാധാരണമായ ദൈവീക നിയോഗം, അസാധാരണമായ വിശ്വാസം, അസാധാരണമായ പ്രാർത്ഥനയും ഉപവാസം. Five things that will cause you to be moved by the Holy Spirit. പരിശുദ്ധാത്മാവിനെ ഉദ്ധരിപ്പിക്കുവാൻ, നിങ്ങളെ ചലിപ്പിക്കുവാൻ, നിങ്ങളെ സ്ഥിരയുവാൻ, ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്തെടുക്കുവാൻ കർത്താവേ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ അങ്ങ് ഞങ്ങളിലേക്ക് പകർന്ന ദൂതുകളാണല്ലോ. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി, ശിംശോന്റെ മേൽ വെളിപ്പെട്ട ശക്തിയുടെയും ബലത്തിന്റെയും അസാധാരണ ദൈവപ്രവർത്തികളുടെയും അഭിഷേകത്തിന്റെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും ഒരു ആത്മപകർച്ചയുടെ മധ്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നു നിർത്തിയതിനായി സ്തോത്രം. അങ്ങയ്ക്ക് ചലിപ്പിക്കുവാൻ കഴിയുന്ന പാത്രങ്ങളായി, അങ്ങയ്ക്ക് ഞങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തികളായി, ജീവിതങ്ങളായി, അസാധാരണ സമർപ്പണം, അസാധാരണ വിശുദ്ധി, അസാധാരണമായ ദൈവീക നിയോഗത്തിന്റെ ദൗത്യ ബോധ്യം, അസാധാരണമായ വിശ്വാസം, അസാധാരണമായ പ്രാർത്ഥനയും ഉപവാസത്തിന്റെയും ജീവിത ശൈലി ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭയായി സമർപ്പിക്കുന്നു, കൂട്ടമായി സമർപ്പിക്കുന്നു. Move on us, Lord. We are ready. Move on us by your spirit. I will move to do exploits for God. ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് വചനം ഞങ്ങളോട് ഇടപെട്ടതിനായി, സംസാരിച്ചതിന്, ഞങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി ചെയ്തെടുത്തതിനായി, ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെ എല്ലാം വീണ്ടും ഒന്ന് ഒരുക്കിയതിനായി, യെരുശലേം മുതൽ ഇലിറിക്കയം വരെ ഞാൻ സുവിശേഷത്തെ പൂർണ്ണമായി പ്രസംഗിച്ചു, വചനത്താലും ശക്തിയാലും. In word and in deed, by signs and wonders and miracles and by the power of the Holy Spirit, I fully preached the gospel. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവസഭയെ, ദൈവദാസന്മാരെ, ശുശ്രൂഷമാരെ, ശുശ്രൂഷിമാരെ, ദൈവമക്കളെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ, എല്ലാവരെയും, പ്രായമുള്ളവരെല്ലാവരെയും അങ്ങയുടെ നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ദൈവനാളമായി നിങ്ങളെ ഒരുത്തിരി അനുഗ്രഹിക്കട്ടെ.